വിവാഹം കഴിഞ്ഞാൽ നയൻതാരയുടെ ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളാവും എന്ന ജ്യോത്സ്യന്റെ പ്രവചനം ബലിക്കുന്നു. ഇതുവരെ സംഭവിച്ചതെല്ലാം സത്യം. ഇനി വിവാഹമോചനം. സമാന്തയും നാഗാചൈതന്യയും വേർപിരിയും എന്ന് പ്രവചിച്ച സ്വാമിയാണ് വേണുസ്വാമി. നയൻതാര വിവാഹിതയായാൽ അവർക്ക് എന്നും പ്രശ്നങ്ങളായിരിക്കുമെന്നും അത് ദാമ്പത്യത്തെ ബാധിക്കുകയും വിവാഹമോചനം സംഭവിക്കുകയും ചെയ്യുമെന്ന് വേണുസ്വാമി പ്രവചിച്ചിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ അത് സത്യമാവുകയാണ്. നയൻതാരയുടെ ജീവിതത്തിൽ ഇപ്പോൾ തൊട്ടതെല്ലാം പ്രശ്നങ്ങളാണ്. ചെയ്യുന്ന സിനിമകളെല്ലാം തുടരെ പരാജയപ്പെടുന്നു എന്നത് മാത്രമല്ല, പലതും തിരിച്ചടിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് ജ്യോത്സ്യൻ വേണുസ്വാമി പ്രവചിച്ച കാര്യങ്ങൾ വീണ്ടും വൈറലാവുന്നത്. നയൻതാര വിവാഹിതയാകുന്നതിന് മുൻപേ സ്വാമി പ്രവചിച്ചതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയ നിരീക്ഷണം. നയൻതാരയ്ക്ക് വിവാഹം നടക്കും, പക്ഷേ വിവാഹത്തിന് ശേഷം എല്ലാം പ്രശ്നങ്ങളായിരിക്കും. അവസാനം അത് ആ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും ഇരുവരും വേർപിരുകയും ചെയ്യും എന്നായിരുന്നു വേണുസ്വാമിയുടെ പ്രവചനം. നേരത്തെ സമാന്തയും നാഗാചൈതന്യം വേർപിരിയുമെന്ന് വിവാഹ സമയത്ത് പ്രവചിച്ച അതേ സ്വാമിയാണ് നയൻതാരയുടെ ഭാവിയും അന്ന് പ്രവചിച്ചത്. സമാന്തയുടെയും നാഗാചൈതന്യയുടെയും കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഒരിക്കലും പിരിയില്ലെന്ന് കരുതി നാഗാചൈതന്യയും സമാന്തയും വേർപിരിഞ്ഞത് വലിയ ഷോക്കായിരുന്നു. ഇനി നയൻതാരയ്ക്കും അത് അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. വിഘ്നേഷുമായുള്ള വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കകമാണ് ഇരുവരും വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞുങ്ങളെ സ്വന്തമാക്കിയത്. അത് വലിയ വിവാദമാവുകയും തമിഴ്നാട് സർക്കാർ വിഷയം അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്ന നയനും വിഘ്നേഷും തെളിവുകൾ നിർത്തിയതോടെ അത് അവസാനിച്ചു. തുടർന്ന് വിഘ്നേഷിന് അജിത് കുമാറിന്റെ സിനിമ നഷ്ടപ്പെട്ടതും നയൻതാരയ്ക്ക് തുടരെ തുടരെ പരാജയങ്ങൾ സംഭവിക്കുന്നതും വാർത്തയായി. ജവാൻ എന്ന ചിത്രത്തിലൂടെ നയൻ ബോളിവുഡിലേക്ക് പോയെങ്കിലും അത് നയൻതാരയ്ക്ക് ഇമേജിന് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയായിരുന്നു. നാമമാത്രമായ നായികാവേഷം കാരണം നയൻതാരയുടെ ഇമേജ് ഡൗൺ ആയി. ഏറ്റവും പുതിയ ചിത്രമായ നയൻതാരയുടെ അന്നപൂർണി വലിയ പ്രതീക്ഷയിലാണ് വന്നതെങ്കിലും വിജയം കണ്ടില്ല. ആ സിനിമ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ വന്നതോടെ അടുത്ത പ്രശ്നവുമായി. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞ് സിനിമ OTTയിൽ നിന്നും എടുത്തു മാറ്റുകയും നയൻതാരയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഇരിപ്പ് ധരിച്ച് നയൻതാര ക്ഷേത്രത്തിൽ കയറിയതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം. അങ്ങനെ നയൻതാര തൊട്ടതെല്ലാം പ്രശ്നമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. ജ്യോത്സ്യ പ്രവചനം സത്യമാണെങ്കിൽ ഇനി നയൻതാരയുടെ വിവാഹമോചനമാണ്. പക്ഷേ അതിനുള്ള സാധ്യത തീരെയില്ല എന്നാണ് വിലയിരുത്തലുകൾ. നയൻതാര വിഘ്നേഷ് ബന്ധം അത്രയും ആത്മാർത്ഥമാണ്. ഭാര്യയെ ആഘോഷമാക്കുന്ന ഭർത്താവാണ് വിഘ്നേഷ്.